സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. സ്വർണ്ണക്കടത്ത് കേസ് ഒറ്റയത് ഒരു രാഷ്ട്രീയ നേതാവാണെന്നറിയുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ ഈ സ്വർണ്ണക്കടത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ചോർത്തി കൊടുത്തത് അല്ലെങ്കിൽ കസ്റ്റംസിന് ഒറ്റ കൊടുത്തത് കേരള രാഷ്ട്രീയത്തിലെ ഒരു നേതാവാണെന്ന് ദുബായിലെ സ്വർണ്ണ വ്യാപാരികൾ വ്യക്തമാക്കുന്നു. ദുബായിൽ അനേകം പ്രവാസി മലയാളികൾ സ്വർണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഈ സ്വർണ്ണ വ്യാപാരികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇങ്ങനെ ഒരു മെസ്സേജ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നതും കേരളത്തിൽ നിന്നുള്ള ഒരു സ്വർണ്ണ വ്യാപാരിയാണ്. അവൻ തന്തയുടെ കൊണം കാണിച്ചു എന്ന് തുടങ്ങുന്ന പോസ്റ്റിലാണ് ഈ വിവരങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ രണ്ടാം പ്രതിയായ സ്വപ്നയുമായുള്ള വഴിവിട്ട ബന്ധവും ദുബായിൽ സ്വപ്നയോടൊപ്പം ഡാൻസ് ബാറുകളിൽ നിത്യ സന്ദർശകനുമായിരുന്നു ഈ നേതാവ്. മാത്രമല്ല ദുബായിലെ പല ഡാൻസ് ബാറുകളിലും സ്വപ്നയ്ക്കും ഈ നേതാവിനും പാർട്ട്ണർഷിപ്പുകളുണ്ട്. പലപ്പോഴായി കള്ളക്കടത്ത് സംഘത്തിൽ നിന്നും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നും ഈ ബിസ്ക്കറ്റുകൾ വാങ്ങാൻ മലപ്പുറത്തേക്ക് ഹവാലക്കാർക്ക് പണം കൈമാറിയിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് തനിക്കും തന്റെ കുടുംബത്തിനും എതിരായി വന്ന ചില മാധ്യമ വാർത്തകൾ വഴിതിരിച്ചു വിടാനാണ് ഈ തന്ത്രം മെനഞ്ഞത്. കേസ് കസ്റ്റംസിൽ ഒതുങ്ങുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പണി പാളി. അന്വേഷണത്തിനായി NI ഒന്നും വരുമെന്ന് സ്വപ്നത്തിൽ പോലും ഈ നേതാവ് വിചാരിച്ചില്ല. കാര്യം അത്ര നിസാരമല്ല. ഗുരുതരമെന്ന് കണ്ടപ്പോൾ പാർട്ടിയിലെ തന്നെ ഒരു ഉന്നത നേതാവിന്റെ കാലുപിടുത്തമായി ഒടുവിൽ. ഈ ഉന്നത രാഷ്ട്രീയ നേതാവിന്റെ മുന്നിൽ ഇദ്ദേഹം കരഞ്ഞു കാലുപിടിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പിടി വിട്ടുപോയതിനാൽ ആ ഉന്നത നേതാവിനും ഒന്നും ചെയ്യാനാകില്ല. ഇനി തന്നെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞ് ഈ ഉന്നതൻ കൈയൊഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ. ഈ ഒറ്റുകാരനായ നേതാവിന്റെ പേരിൽ ഒട്ടേറെ കേസുകൾ നിലവിലുണ്ട്. ഇതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ കളിച്ച കളി നന്നായി. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്നത് പോലെ കേസ് കൈവിട്ടു പോയപ്പോൾ ഒതുക്കി തീർക്കാൻ ഓടി നടക്കുകയാണിപ്പോൾ. പക്ഷേ ഒതുക്കൽ പോയിട്ട് പുറത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയായി. താനാണ് ഒറ്റയതെന്ന് പറഞ്ഞാൽ അത് പുറത്തറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ ഒട്ടേറെ കേസുകളും പൊല്ലാപ്പുകളുമുണ്ട്. കിടന്നാൽ ഉറക്കം വരാത്ത സ്ഥിതിയാണെന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. സ്വർണം പിടിച്ചപ്പോൾ തന്നെ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു, വ്യക്തമായ അറിവോടുകൂടിയും കൃത്യമായ സന്ദേശത്തിന്റെ ഭാഗമായാണ് സ്വർണം പിടിച്ചെടുത്തതെന്നും ബാഗ് പരിശോധിച്ചെന്നുമാണ് അന്ന് കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വെളിപ്പെടുത്തിയത്. കസ്റ്റംസ് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിലും ആരും ഈ നേതാവിനെ സംശയിച്ചില്ല. കാരണം സംശയിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എന്ത് സ്വർണ്ണ ഇടപാട്, ആരും സംശയിക്കത്തില്ല. മാത്രമല്ല കസ്റ്റംസ് ഒരിക്കലും ഇൻഫോർമറുടെ പേര് വെളിപ്പെടുത്തുമില്ല. ഇത് മനസ്സിലാക്കിയാണ് കൃത്യമായ വിവരം ചോർത്തി കൊടുത്തത്. ഈ നേതാവിന് ദുബായിൽ സ്വന്തം ബിസിനസ് ഉണ്ട്. കസ്റ്റംസിന്റെ ഇൻഫോർമറായ ഈ നേതാവിനെയും NIA ചോദ്യം ചെയ്തേക്കും. സംസ്ഥാന സർക്കാരിൽ സ്വാധീനമുള്ള ഈ നേതാവ് ഒരിക്കൽ പോലും, അതായത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് സർക്കാരിന് ആപ്പായി തീരുമെന്ന്. ഏതായാലും കൊടുത്ത പണി അല്പം കടുത്തതായിപ്പോയി.